Hi friends, Sagananda Vlogs in the Pudiri video like Ellavarku Swagadam, Enda Pere Akila. Appa innathe video like Kanikkunnathu, October 3-anthe korchu visheshangalana, adhaayathu nammal pooja vekkunna divasathe karyangal. Appa innathe divasam raavile njan korchu therakkayirunnu, oru speed post aikkanamayirunnu. Appa aa koottathile korchu nighty materials order vannathu, adum koodi aikkanu karuthi. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയത് നമുക്ക് ഹെൽപ്പിന് വരുന്നൊരു വഴിയാണ്. അപ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഉച്ചയോടെയാണ് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനൊക്കെ കൊണ്ട് തുടങ്ങിയത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അമ്മുവിനോട് ബാൽക്കണി എന്ന് കഴിയാൻ പറഞ്ഞു. അതാണ് ആദ്യം കാണുന്നത്. അപ്പോൾ കുഞ്ഞും കൂടി കൂടെ പോയി നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ചോറ് ഏകദേശം വേവാറായി. പിന്നെ ഞാനൊരു വെണ്ടയ്ക്കയുടെ ഉരുളക്കിഴങ്ങിൻ്റെയും കൊണ്ടുള്ളൊരു സബ്ജി വയ്ക്കുകയാണ്. അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴത്തേന് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ ഗരം മസാല അത്രയും ഇട്ടിട്ട് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞ് അതും കൂടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ആദ്യം അത് ഇളക്കി ഒന്ന് വേവിക്കണം. പൊടി എണ്ണയിലേക്ക് ഇട്ടിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇളക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. പിന്നെ അതൊന്ന് കൂട്ടി വെച്ചിട്ട് അടച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. അപ്പോഴത്തേന് ഉരുളക്കിഴങ്ങ് ഒരുവിധം സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക നീളത്തിൽ കനം കുറച്ചരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം വെണ്ടയ്ക്കയ്ക്ക് ഒരു വഴുവഴുപ്പുള്ളതുകൊണ്ട് വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടി ആവിക്ക് വേവിക്കുക. 2-3 മിനിറ്റത്തേന് വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാനൊരു ഇച്ചിരി കൂടുതൽ നേരം വെച്ചു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് പോയി. അപ്പോൾ ഞാൻ ഉപ്പ് പിന്നെ ചേർത്ത് വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി. അപ്പോഴാണ് കറിവേപ്പില ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ ഞാൻ അതും ലാസ്റ്റിൽ തുറന്നിട്ടാണ് കറിവേപ്പില ഇടുന്നത്. അപ്പോൾ ആ സമയത്തേന് ചോറ് വെന്ത് ഊറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെ വേറെ പണിക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ വെച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത്. അപ്പോൾ ഇതാ ലാസ്റ്റിൽ ഞാൻ കറിവേപ്പില ഇട്ടിട്ട് അപ്പോൾ ഈ സബ്ജി റെഡിയായി. പിന്നെ വേഗം തന്നെ ഒരു ചമ്മന്തി അരയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങാ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവാള കഷ്ണങ്ങളായി മുറിച്ചിട്ടു. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ എന്നെ ഒരാൾ സഹായിക്കുന്നുണ്ട്. അത് അവൻ്റെ കൈയാണ് അവിടെ കാണുന്നത്. ഞാൻ എന്ത് പണി ചെയ്താലും അതിലെല്ലാം അവന് വന്ന് സഹായിക്കണം. അങ്ങനെ ചമ്മന്തിയും പിന്നെ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജിയും പിന്നെ ഒരു ക്യാരറ്റ് അച്ചാറുണ്ടായിരുന്നു. അതും കൂടി ചേർത്തിട്ട് ഞങ്ങൾ ഉച്ചക്കലത്തെ ഊണ് കഴിക്കുകയാണ്. അതെല്ലാം വിളമ്പുന്നത് മോനാണ്. ഈ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അമ്മുവാണ്. അപ്പോൾ പൂജയൊക്കെ വയ്ക്കുന്നതുകൊണ്ട് ഞങ്ങൾ 3 ദിവസം നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല. പിന്നെ അതിനുശേഷം എനിക്കൊരു കസ്റ്റമറിന് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ അളവെടുക്കണ്ടെന്നുള്ളത് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കണമായിരുന്നു. അപ്പോൾ അതെടുത്ത് അയക്കുകയാണ്. ഇത് വാട്സപ്പിലൂടെ അളവെല്ലാം മെസ്സേജ് അയച്ചു തരുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് 2-3 മോഡലിലുള്ള നൈറ്റി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്.
അപ്പോൾ അതിന് ശേഷം ഞാൻ വീടൊക്കെ ഒന്ന് തൂത്തുവാരുക, തുടയ്ക്കുക അങ്ങനെയൊക്കെയുള്ള പണികളായിരുന്നു. അപ്പോൾ അമ്മ കുളിക്കാനൊക്കെ പോയി. അപ്പോൾ ഞാനിവിടെ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ മോൻ്റെ ബോർഡ് ബുക്കുകൾ ഇരിക്കുന്ന കണ്ടപ്പോഴാണ് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ദാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ തുടയ്ക്കുന്ന ഈ ബുക്കുകൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്സപ്പിൽ ഓർഡർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെ കമൻറ്റ് ബോക്സിലും കൂടി ഇട്ടേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓരോ ഓർഡറിൽ 4 ബുക്ക് സെലക്ട് ചെയ്യണം. ഫ്രീ ഡെലിവറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ബുക്കിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ തൂത്തുവാരി തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗാർഡനിലേക്ക് ഇറങ്ങി. അവിടെ ഒരു തുളസി ചെടി നിപ്പുണ്ട്, അതിൽ നിന്ന് കുറച്ച് തുളസിയില പറിക്കണം. ഇവിടെ തെറ്റിപ്പൂ ഒന്നുമില്ല. പിന്നെ പിങ്ക് കളറിലെ ചവന്നാരിപ്പൂ ഉണ്ട്, അത് പിന്നെ പൂജയ്ക്കൊക്കെ വെക്കുമെന്നറിയില്ല, അതുകൊണ്ട് അതൊന്നും പറിച്ചില്ല. അപ്പോൾ അമ്മ ഒരു പേപ്പറുമായിട്ടൊക്കെ വന്നിട്ട് അവിടെ നിന്ന് തുളസിയില പറിക്കുകയാണ്. ഇനി തൊട്ടപ്പുറത്തെ വീട്ടിലൊരു നന്ദിയാർവട്ടത്തിൻ്റെ ചെടിയുണ്ട്, അവിടെ നിന്ന് അതിൽ നിന്ന് കുറച്ച് പൂക്കളൂടെ പറിക്കണം. അപ്പോൾ ഞാൻ ഗാർഡനൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഗാർഡനിൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല. ഇത് ഫൂൽഗോപിയുടെ ചെടി നട്ടേക്കുന്നതാണ്. പിന്നെ വെണ്ടയാണെങ്കിൽ കുറച്ചൊക്കെ കട്ട് ചെയ്ത് വിട്ടു, അതിൽ നിന്ന് പൊട്ടിക്കിളിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. ഒരുപാട് നീളത്തിൽ പോയായിരുന്നു. ഇപ്പം കപിൽ ഭയ്യ വന്നിട്ട് അതെല്ലാം മുറിച്ച് വിട്ടതാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് വഴുതനങ്ങയൊക്കെ നിപ്പുണ്ട്. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ അതിലെ കൂടെ ഇങ്ങനെ ഓടി നടക്കുക, അവൻ അതാണ് പരിപാടി. പിന്നെ ആ സൈഡിൽ പുതിനയില നിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നവംബറൊക്കെ ആകുമ്പോഴത്തേന് തണുപ്പ് കാലത്തെ കൃഷികളൊക്കെ ചെയ്യാൻ തുടങ്ങും. പാലക് ചീരയും പിന്നെ മേത്തി മല്ലിയില അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നടാൻ തുടങ്ങും. പിന്നെ പാവലയിലൊക്കെ കുറേ പാവയ്ക്ക ഉണ്ടാവുന്നുണ്ട്, അതിനൊക്കെ പേപ്പർ കുത്തണം. പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നുകൊണ്ട് സമയം കിട്ടിയില്ല. അമ്മുവിന് പരീക്ഷയൊക്കെ ആയിരുന്നു. ഇനി എനിക്കൊന്ന് കുളിക്കണം. അതിന് മുന്നേ ഞാൻ അടുക്കളയിൽ പോയിട്ട് കുക്കറിനകത്തൊരു 3 തക്കാളിക്ക ഇട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് എണ്ണയൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ആണ് വിസിലടിക്കാൻ വെക്കുന്നത്. 2 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കും. ഇത് വൈകിട്ടത്തേക്കിനുള്ള കറിക്കുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴേ വേവിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴത്തേന് അരയ്ക്കാനെ കൊണ്ട് തണുത്തിരിക്കും. പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പൂജ വയ്ക്കാനെ കൊണ്ടുള്ള പടുക്ക ഒരുക്കുകയാണ്. അപ്പോൾ പടുക്ക വയ്ക്കുന്ന സ്റ്റീൽ പാത്രത്തിലാണ്. വാഴയില ഒന്നും കിട്ടിയില്ല. ഇവിടെ അടുത്തെങ്ങും വാഴയില ഇല്ല. പിന്നെ ഏട്ടനിവിടെ ഇല്ലാത്തതുകൊണ്ട് ദൂരെയൊന്നും പോയി വാഴയില കൊണ്ടുവരാനും പറ്റിയില്ല. പാത്രത്തിലേക്ക് അവലും മലരും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് കൽക്കണ്ടവും മുന്തിരിങ്ങയൊക്കെ ഇട്ടു. അതിനുശേഷം പഴം വെച്ചിട്ട് തേങ്ങയും കൂടി വയ്ക്കണം. അപ്പോൾ ഇവിടെ റോബസ്റ്റ് പഴം മാത്രമേ കിട്ടത്തുള്ളൂ, അതാണ് ഞാൻ വെച്ചത്. പിന്നെ അമ്മ ബുക്കൊക്കെ സൈഡിലടുക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ മെഷീനും അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഒരുക്കി വെച്ചതിന് ശേഷം വിളക്ക് കത്തിച്ചിട്ട് ബുക്കിനകത്തും ബുക്കിൻ്റെ പുറത്തുമൊക്കെ തുളസിയിലയും പൂവും ഒക്കെ ഇട്ടിട്ട് പൂജ വയ്ക്കും. എൻ്റെ ചെറുപ്പത്തിൽ പോലെ ഈ രീതിയിലാണ് പൂജ വയ്ക്കുന്നത്. ഞാനിപ്പോൾ അങ്ങനെയാണ് അമ്മൂനും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പൂജവെപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് പോയി. അമ്മ കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്കും പോയി. ആദ്യം തന്നെ ഞാൻ കുക്കറിലുള്ള തക്കാളി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു, അതൊന്ന് തണുക്കാൻ വേണ്ടി. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുകയാണ്. ഇത് കറിക്ക് വേണ്ടിയിട്ടല്ല, പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാനാണ്. കറി ആവുന്നിടം വരത്തേക്കിനൊന്ന് കഴിച്ചിട്ടിരിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ അതിന് ശേഷം സവാള വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഈ സവാള മുങ്ങി കിടക്കുന്നതിനനുസരിച്ചുള്ള എണ്ണ വേണം നമ്മൾ ഒഴിക്കാനെ കൊണ്ട്. എന്നിട്ട് അത് നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ വഴറ്റിയിട്ട് കോരിയെടുക്കണം. അതിന് ശേഷം ഉരുളക്കിഴങ്ങാണ് വറുത്തെടുക്കേണ്ടത്. അത് ഒരു 3 ഉരുളക്കിഴങ്ങ്, 250 ഗ്രാം പനീറിന് 3 ഉരുളക്കിഴങ്ങ് എന്നുള്ള കണക്കിനാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് നല്ല ക്രഞ്ചി ആവുന്നത് വരെ വറുത്ത് കോരണം. ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് വേണം വഴറ്റാൻ. തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ സവാള വഴറ്റുമ്പോൾ നമ്മൾ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് വാർത്തെടുക്കാം. പക്ഷേ ഉരുളക്കിഴങ്ങ് ഇച്ചിരി ഉള്ളിൽ വേവാനുള്ളതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് പുറം ഭാഗം മൊരിയുന്നിടം വരെ ആയിട്ട് വറുത്ത് കോരണം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പിന്നെ ആ തക്കാളിക്ക് ഒന്ന് അരച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അത് അരച്ചെടുത്ത് വന്നു. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും അപ്പോഴത്തേനും. പിന്നെ ഉരുളക്കിഴങ്ങും കൂടി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്ത് കോരിയിട്ട് ഇതേ സൈസിൽ തന്നെ പനീർ അരിഞ്ഞിട്ടിട്ട് അതും കൂടി വറുത്ത് കോരണം. അപ്പം പനീറിനും ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർത്തിട്ട് വേണം വഴറ്റാൻ. പനീറും പുറം ഭാഗം ഒന്ന് ചെറിയ ബ്രൗൺ ആവുന്നിടം വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പനീറും വറുത്ത് കോരിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് 1/2 സ്പൂണ് ജീരകം ഇട്ട് മൂപ്പിക്കുക. അപ്പോൾ ജീരകം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ഒരു ഇത് ഞാനെങ്ങനെയാണ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത് മുന്നത്തെ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന തക്കാളിയുടെ അരപ്പ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കണം. 1/2 സ്പൂണ് മുളക് പൊടി, കാരണം നമ്മൾ തക്കാളിയിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 1/2 സ്പൂൺ ഇടുന്നത്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കിച്ചൻ കിങ് മസാല, 1/2 സ്പൂണ് ഗരം മസാല, ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കുന്നിടം വരെയൊക്കെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അരപ്പ് കുറുകി വരികയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കണം. പക്ഷേ ആ വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി, അത് റെക്കോർഡായിട്ടില്ലായിരുന്നു, അത് ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത്. ഇപ്പം ഞാൻ ഇപ്പം കാണുന്നത് സവാളയുടെ അരപ്പ് ചേർത്തതിന് ശേഷമുള്ളതാണ്, അതാണ് ഒരു ബ്രൗൺ കളറിലിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് ലൂസാക്കി ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പനീറും കൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് വേണം നമ്മൾ ഉപ്പ് നോക്കാനെ കൊണ്ട്, കാരണം ഉരുളക്കിഴങ്ങിലും പനീറിലും ഒക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരപ്പിലിട്ടതിന് ശേഷം ഉപ്പിൻ്റെ പരുവം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഈ സമയത്ത് തീ സിമ്മിൽ വയ്ക്കണം. അപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നുണ്ടെങ്കിൽ ശകല ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 സ്പൂൺ പഞ്ചസാര ഒന്ന് തൂവി കൊടുക്കണം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി ലാസ്റ്റ് ഒന്നും കൂടി ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതിന് മല്ലിയില ഉണ്ടെങ്കിൽ മണ്ടയിൽ കുറച്ച് മല്ലിയിലയും കൂടെ തൂവാം. അപ്പോൾ എൻ്റെ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പോൾ മോന് ചപ്പാത്തി ആയിരുന്നു ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അവന് ചപ്പാത്തി ഉണ്ടാക്കി അമ്മു ചോറും കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഊണ് ഒക്കെ റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.